ഗാന്ധിജി ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നതാര് സി ആചാരി രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി ഗാന്ധിജിയെ വിളിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലായിരുന്നു ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഗുജറാത്തി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ ദേശായി ഗാന്ധിജിയുടെ ജന്മസ്ഥലം പോർബന്ദർ ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥമേത് പുലേ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ അയ്യങ്കാളി ഗാന്ധിജിയുടെ മാതാപിതാക്കൾ പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്തലിഭായ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി കെ രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ കവിത എന്റെ ഗുരുനാഥൻ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര് റിച്ചാർഡ് അറ്റൻബെറോ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട് ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി തൻ്റെ രണ്ട് ശ്വാസകോശങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെ ആയിരുന്നു അഹിംസയും സത്യവും ഗാന്ധിജിയെ സോക്രട്ടൈസിനോട് താരതമ്യപ്പെടുത്തിയത് ആര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ പേരിൽ ഭാരത സർക്കാർ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര പുരസ്കാരം ഗാന്ധി സമാധാന പുരസ്കാരം അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കുന്നവനെ ഗാന്ധിജി ഉപമിക്കുന്നത് ആരോട് മോഷ്ടാവിനോട് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ